ഗായ്സ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വണ്ടിയുടെ സർവീസിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് ഈ ഒരു സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ല. നമ്മുടെ വണ്ടി കൂടെ കൊണ്ട് കുറച്ച് വണ്ടികളുള്ള ഒരു 4-5 വണ്ടികളേ ഉള്ളൂ. അതുകൊണ്ട് വലിയ തിക്കും തിരക്കും ബഹളങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വണ്ടിന് ലിഫ്റ്റ് ചെയ്തിട്ട് വർക്കുകൾ തുടങ്ങാൻ പോകണം. വണ്ടിയുടെ 70,000 സർവീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ വണ്ടി നമ്മൾ ഈ വട്ടം കയറ്റിയേക്കണം. ഇങ്ങനെയാണ് അവർ ഫസ്റ്റ് ഇപ്പോൾ 4 ടയർ ഊരി അതിൻ്റെ ഡിസ്കും അതുപോലെ അലൈൻമെൻറ്റും ഒക്കെ ചെക്ക് ചെയ്യുമായിരിക്കും. എന്തായാലും നമുക്ക് കാണാം ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നതാണുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ടയറുകളൊക്കെ ഊരി. ഇനി കുറച്ചുകൂടി ഒന്ന് പൊക്കണം. ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യണം, അതുപോലെ പെട്രോൾ ഫിൽറ്റർ ഇതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 4 ടയറും അങ്ങോട്ട് ഊരിയിട്ടതിന് ശേഷം വണ്ടി കുറച്ചുകൂടിയും ലിഫ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ നമുക്ക് ക്ലിയറായിട്ട് കാണാം. തുരുമ്പും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കയറി തുടങ്ങി. വണ്ടിയിലെ കൂളൻ്റ് ഇപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഴയ കൂളൻ്റ് ഇപ്പോൾ പുറത്തേക്ക് കളയാണ്. കൂളൻ്റ് ബ്രേക്ക് ഫ്ലൂയിഡ് അതുപോലെ ഓയില് ഫിൽറ്റർ ഇതൊക്കെ മാറും, അതുപോലെ പെട്രോൾ ഫിൽറ്ററും അത് മാറുമെന്ന് പറഞ്ഞത് ഈ വട്ടം. ഞാൻ നിങ്ങൾക്ക് വണ്ടി അടിഭാഗം കാണിച്ചിട്ടാ. വണ്ടി ഏകദേശം 4 കൊല്ലം പഴക്കമുള്ളൂ. കുറച്ചാൾ നമ്മൾ കാർ പോർച്ചിൽ നിന്ന് മാറ്റിയിട്ട് മണ്ണുള്ള സ്ഥലത്തിട്ടായിരുന്നു. അതിൻ്റെ ഒരു പൊടിയും കാര്യങ്ങളാണ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് ഒരു മെയിൻ സൂപ്പർവൈസർ ഉണ്ടാവും, പിന്നെ ഒരു മെക്കാനിക് ഉണ്ടാവും. അപ്പോൾ മെക്കാനിക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ സൂപ്പർവൈസർ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യും കറക്റ്റ് തന്നെയല്ലെന്ന്. നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിൻ്റെ ആ പാഡ് ഒരു ഊരി, പാഡ് ഊരിയിട്ട് അത് കുറച്ച് എന്താ പറയുക, ഭയങ്കരമായിട്ട് തേഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ പാഡ് നന്നായിട്ട് ഉരച്ച് ക്ലീൻ ചെയ്ത് വീണ്ടും ഇടാണ് ഉണ്ടായത് രണ്ടെൻഡിലും ഡിസ്കില്. അതായത് ഡിസ്കിൻ്റെ പാഡ് നമ്മൾ ഉരഞ്ഞുരഞ്ഞ് ഡിസ്കിൽ ഉരഞ്ഞുരഞ്ഞ് അതിൻ്റെ ആ റഫ്നെസ്സൊക്കെ പോയി. ആ റഫ്നെസ് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് അവരത് അവരുടെ കയ്യിലുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മുടെ ഈ സാൻഡ് പേപ്പർ പോലത്തെ പേപ്പർ ഉപയോഗിച്ചിട്ട് അത് ഉരച്ച് അതിനെ കുറച്ചുകൂടി ഗ്രിപ്പുള്ളതാക്കി. അത് ക്ലീൻ ചെയ്തതിന് ശേഷം അവർ വീണ്ടും അത് ഫിക്സ് ചെയ്തു. ഇനിയിപ്പോൾ വണ്ടി താഴ്ത്തിയിട്ട് നമ്മൾ വണ്ടിയുടെ എൻജിൻ്റെ ആ കവറിങ് കൂരി എന്നിട്ട് സ്പാർക്കറുകൾ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഈ വട്ടത്തെ സർവീസിൽ 4 സ്പാർക്കറും ചേഞ്ച് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. We'll be right back.
ഈ സ്പാർക്കിൻ്റെ വർക്കിങ്ങൊക്കെ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് അത് കറക്റ്റ് ടൈമിൽ മാറിയില്ല എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് മൈലേജൊക്കെ ഷോർട്ടാകാനുള്ള വലിയ സാധ്യതയുണ്ട്. ഇപ്പോൾ അവർ നാല് സ്പാർക്കറുകൾ ഊരി കഴിഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ ഉൾഭാഗം കാണിച്ചു തരാട്ടാ എങ്ങനെയാണുള്ളത്. അതിൻ്റെ ഉൾഭാഗം അത്രയും ക്ലീനാണ്, നല്ല സൂപ്പറാണ് കാണാൻ. കണ്ട ഈ ഗ്രീൻ കളർ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ നമ്മുടെ കൂളൻ്റ്. അപ്പോൾ ആ കൂളൻ്റ് ഇനി ഇതിലേക്ക് വേണം ഒഴിക്കാനായിട്ട്. ഈ ബ്ലൂ കളറിൽ കാണുന്ന ടാപ്പാണ് വൈപ്പറിൻ്റെ ടാപ്പ് ഇട്ടാ. ഇതിലാണ് നമുക്ക് വെള്ളവും നമ്മൾ അതിൻ്റെ മിക്സറും നമ്മുടെ ക്ലീൻ ചെയ്യണ മിക്സറൊക്കെ ഒഴിക്കണേ. ഇപ്പോൾ പുതിയ സ്പാർക്കറുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യണതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാലെണ്ണം ആൾ ചേഞ്ച് ചെയ്ത് പുതിയ നാലിന് ഇട്ടു. ഇത്രയും നന്നായി ടൈറ്റ് ചെയ്തു നാലും. ഇപ്പം നമ്മൾ പ്ലഗ്ഗുകൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. പ്ലഗ്ഗുകൾ ഇതിൻ്റെ പ്ലഗ്ഗുകൾ നമ്മൾ ഓരോന്നിലും അവർ പിടിപ്പിച്ചു. അത് എന്നിട്ട് ഫിക്സ് ചെയ്യാണ് പ്ലഗ്ഗുകൾ. ഇടയ്ക്ക് നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അത് എന്തെങ്കിലും വെച്ചാൽ നമ്മുടെ ഈ ബാറ്ററിയുടെ ഒരു സൈഡിൽ ഒരു ഗ്ലാസ് ഇതായിട്ടുള്ളൊരു ഓപ്പണിങ് പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ പച്ച കളറിൽ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇഷ്യൂ ഒന്നും ഇല്ല എന്നാണ് പറയണേ. ഡാർക്ക് കളർ കാണാമെങ്കിൽ അത് ബാറ്ററി കംപ്ലൈൻ്റ് ആയി തുടങ്ങി, അല്ലെങ്കിൽ ചാർജ് ഇല്ല എന്നുള്ള രീതിയിലാണ് അത്ര. അത് ഓൾറെഡി ആ ബാറ്ററിയുടെ മുകളിൽ നമ്മൾ അതിൽ കാണാൻ ഇൻഡിക്കേഷൻ ഉണ്ട്, അങ്ങനെ ബ്ലാക്ക് കളറും പച്ച കളറിൻ്റെയും. ഇത് ആമറോണിൻ്റെ ബാറ്ററി ആണ് കേട്ടോ. ഇത് ഓരോ ബാറ്ററിക്ക് ഓരോ പോലെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അവരവരുടെ വണ്ടികളിൽ ചെക്ക് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ വൈപ്പറിൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. വൈപ്പറിന് വേണ്ട വെള്ളം. അപ്പോൾ അതിൽ ഒരു ലോഷൻ ഒഴിക്കുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ വൈപ്പറിൻ്റെ അവിടെ അഴുക്കൊക്കെ ഗ്ലാസ്സിൽ വരാഞ്ച് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഒരു ലോഷൻ കൂടി ഒഴിക്കുന്നുണ്ട്. അത് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് സർവീസിൻ്റെ ടൈമിൽ. അതടക്കം ഇപ്പോൾ ഒഴിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കൂളൻ്റ് ആയിട്ട് പ്യുവർ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് ഹീറ്റ് അബ്സോർബ് ചെയ്യും, പക്ഷെ പെട്ടെന്ന് തിളക്കില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് എഞ്ചിൻ്റെ പല ഭാഗത്തും കൊറോഷൻ അല്ലെങ്കിൽ തുരുമ്പ് വരുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എഞ്ചിന് അത് പിന്നീട് കംപ്ലയൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ കൂളൻ്റ് എന്നുള്ളൊരു സെറ്റപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് വണ്ടിയുടെ ഇതിൽ. അത് ശരിക്കും പറഞ്ഞാൽ എത്തിലിൻ ഗ്ലൈക്കോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിൻ്റെ മിക്സറാണ്, വെള്ളത്തിൻ്റെയും ഈ എത്തിലിൻ ഗ്ലൈക്കോളിൻ്റെ മിക്സറാണ്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചൂടാവില്ല, പെട്ടെന്ന് അത് ഫ്രീസ് ആവില്ല. ഈ ഇതിൽ കൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഫ്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് രണ്ടും ആവില്ല, പെട്ടെന്ന് ഹീറ്റാവുകയും ഫ്രീസ് ആവുകയും ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ബോഡി പാർട്സ് പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറയുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഇതിന്, ഈ കൂളൻറ്റിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂളൻറ്റ് എന്നുള്ള സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബേൺ ആകുമ്പോൾ നമ്മുടെ വണ്ടിയിലെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം 2000 മുതൽ 3000-4000 ഫാരൻഹീറ്റ് വരെ കൂടും. അതായത് ഈ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട് കാറിൻ്റെ ഉള്ളിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഡിയേറ്റർ ഉണ്ട്, അതിൻ്റെ താഴ്ഭാഗത്ത് വളരെ കൂൾഡ് ആയിട്ടുള്ള ഈ കൂളൻ്റ് കെടുക്കുന്നുണ്ടാവും. അത് നമ്മൾ പമ്പ് ഉപയോഗിച്ച് എഞ്ചിൻ്റെ ഹീറ്റായിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ പമ്പ് ഇരിക്കും. അവിടെ നിന്ന് ഈ കൂളൻ്റ് ഈ ടെമ്പറേച്ചർ അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ഈ റേഡിയേറ്ററിൻ്റെ മുകൾ ഭാഗത്ത് വരും. അത് അതിലൊരു ഫാനും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഫാൻ വളരെ ഹൈ ഫ്രീക്വൻസിയിൽ വർക്ക് ചെയ്യും, പ്ലസ് വണ്ടി റൺ ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ എയർ ഫ്ലോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വീണ്ടും കൂളാവും. അത് കൂളായതിനു ശേഷം എന്തിന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഈ റേഡിയേറ്ററിൻ്റെ താഴ്ഭാഗത്തേക്ക് വരും. അങ്ങനെ വീണ്ടും ഈ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ റെഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. അടുത്തത് ഓയിലാണ്. ഓയിൽ നമ്മൾ പുറത്തേക്ക് കളയാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഓയിൽ നമ്മൾ ഓൾറെഡി കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പുതിയ ഓയിലാണ് ഒഴിക്കണേ. ഫിൽറ്ററും ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിൽക്കും. വളരെ പുവർ ലൂബ്രിക്കേഷൻ ആണെങ്കിൽ വണ്ടിയുടെ എഞ്ചിനിൽ ഫ്യൂവൽ കൺസപ്ഷൻ കൂടും. അത് മാത്രമല്ല വണ്ടിയുടെ എഞ്ചിൻ പാർട്സിന് വരെ കംപ്ലൈൻറ്റ് വരും. ഇനിയിപ്പോൾ അടുത്ത മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ വണ്ടിയുടെ ഇതിൻ്റെ ഉള്ളിൽ കേബിളിൻ്റെ ഉള്ളിൽ പഴയ ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ അത് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നട്ടൊക്കെ അടച്ച് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മളൊരു ചെറിയ ട്യൂബ് വഴി ഒരു കുപ്പിയിലേക്ക് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു പഴയ ലിക്വിഡ് ഫ്ലൂയിഡ് പുറത്തേക്ക് പോകും. അത് പുറത്തേക്ക് ഫുള്ള് ചവിട്ടി കളഞ്ഞ ശേഷം നമ്മൾ ഇവിടെ ടൈറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും പുതിയ ഫ്ലൂയിഡ് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയിലൊക്കെ ബ്രേക്ക് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ബ്രേക്കാണ്. ചില സമയത്ത് ഇതിൻ്റെ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഹൈഡ്രോളിക് ആക്ടിവിറ്റി നടക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ആവില്ല. അപ്പോൾ ചില സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പെഡൽ ബ്രേക്ക് പെഡൽ ഭയങ്കര ഹാർഡായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര സോഫ്റ്റായിരിക്കും. അങ്ങനത്തെ കേസുകളിൽ ഒന്നല്ലെങ്കിൽ ഇതിന് ലീക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റ് പമ്പിങ് നടക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ബ്രേക്ക് കിട്ടാത്തൊരവസ്ഥയിലേക്കും പിന്നീട് ആക്സിഡൻറ്റിലേക്കും പോകും. അതായത് ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ പമ്പ് ചെയ്ത് കളയണത് 4 ഭാഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. 4 ഭാഗത്ത് നമ്മൾ ഈ ട്യൂബിൻ്റെ ആ സ്ക്രൂ അടച്ചിട്ട് ബ്രേക്ക് നമ്മുടെ ബ്രേക്ക് പമ്പ് ചെയ്തിട്ട് പഴയത് കളഞ്ഞ് പുതിയത് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വീഡിയോ നോക്കി കാണാം. കറക്റ്റായിട്ട് അത് അടച്ചിട്ട് എല്ലാ സ്ഥലത്തുനിന്നും നമ്മൾ പമ്പ് ചെയ്തിട്ട് കളഞ്ഞു, പമ്പ് ചെയ്ത് ഈ പറഞ്ഞ കുപ്പിയിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്.
അതിനുശേഷം നല്ല ടയറും ഫിക്സ് ചെയ്തു. ഓൾറെഡി ഒരു സ്റ്റെപ്പിന് ഉണ്ടായിരുന്നു, ആ സ്റ്റെപ്പിന് നമ്മൾ പഞ്ചറായിട്ട് സ്റ്റെപ്പിനല്ല സോറി അലോയ് വീല് പറഞ്ഞ പഞ്ചറായിട്ട് നമ്മൾ സ്റ്റെപ്പിനായിട്ട് ഓടിക്കൊണ്ടിരുന്നിരുന്നത്. അത് വീണ്ടും പഴയ പോലെ നമ്മൾ അലോയ തന്നെ എടുത്തിട്ടു, സ്റ്റെപ്പിന് നമ്മൾ ഡിക്കിയിൽ കയറ്റി. അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ എല്ലാ ടയറുകളും റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിരുന്ന പൊസിഷനിൽ നിന്ന് ഒരു ലെഫ്റ്റ് റൊട്ടേഷൻ എല്ലാ ടയറും ചെയ്തു. അപ്പോൾ ഒരു ടയർ മാത്രം തേഞ്ഞ് കൂടുതൽ തേഞ്ഞ് പോകാനുള്ള സാധ്യത കുറയും. അടുത്തൊരു നമ്മൾ വണ്ടി വാഷിങ്ങിൽ കയറ്റാൻ പോവാണ്. വാഷിംഗ് അടക്കം നമുക്ക് ഉണ്ട് വണ്ടിക്ക്, അപ്പോൾ വാഷിങ്ങിൽ നമ്മൾ കയറ്റാൻ പോവാണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ വണ്ടിയിലെ സർവീസ് കംപ്ലീറ്റ് ആയി.